വിദ്യാഭ്യാസം ഒരു ചിട്ടയോടുകൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മാതാപിതാക്കളുടെ കൺട്രോളിൽ നമ്മുടെ കുട്ടികളെ കിട്ടും. ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ ദുഷിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും കൊലപാതകങ്ങൾ, അതേപോലെ മറ്റു ഒളിച്ചോട്ടം, പ്രണയം, അത് അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റസാഖാട്ടിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്കും പല കാര്യങ്ങളും ഇവിടെ നടക്കാറുള്ള മറ്റു ട്രെയിനിങ്ങുകളിലും മറ്റുമൊക്കെ അവർക്കുകൂടി പ്രചോദനം ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നത്. നമ്മുടെ സയ്യിദ് വേദിയിലേക്ക് വരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ ജീവിക്കേണ്ട ചിട്ടയായ പല കാര്യങ്ങളും, ഉദാഹരണം 24 മണിക്കൂറും ടി വിയുടെ മുമ്പിലും അതേപോലെ മൊബൈൽ ഫോണിൻ്റെ മുമ്പിലുമൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് നമ്മുടെ കുട്ടികൾ പറഞ്ഞു തരും, അങ്ങനെ ചെയ്യരുത്, ഉസ്താദ് ചോദിക്കും, ഞാൻ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും, നമ്മുടെ ജീവിതത്തിൽ മാറ്റപ്പെടേണ്ട പല കാര്യങ്ങളും നമ്മുടെ കുട്ടികൾ നമുക്ക് പറഞ്ഞു തരും, അത് ചെയ്യരുത്, ഇത് ചെയ്യരുതെന്നൊക്കെ. അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ കാലഘട്ടത്തിന് ആവശ്യമായുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ കാര്യമായിട്ട് ക്യാൻവാസിങ്ങും മറ്റും ഒന്നും നടത്തുന്നില്ല ഇവിടെ. ഇവിടെ കൂടുതലും ഇവിടെ കുട്ടികളൊക്കെ നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസും അതേപോലെ നമ്മുടെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ടാണ് ഇവിടെ നമുക്ക് അഡ്മിഷന് വരുന്നത്. പിന്നെ പല ആളുകളും നമുക്ക് അംഗീകാരമില്ല, അല്ലെങ്കിൽ സ്കൂള് പൂട്ടിപ്പോകും, എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്നതാണെന്നൊക്കെ പറഞ്ഞ് പല പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്നും അവരോടൊന്നും നമുക്ക് പ്രത്യേകിച്ച് വിദ്വേഷമൊന്നുമില്ല. കാരണം നമുക്ക് ഉദാഹരണമായിട്ട് കാണിക്കാൻ നമ്മുടെ കുട്ടികൾ തന്നെയുണ്ട്. അവരുടെ സ്റ്റാൻഡേർഡും അവരുടെ പെർഫോമൻസും ഒക്കെയാണ് നമുക്ക് കാണിക്കാനുള്ളത്. മറ്റുള്ള സ്കൂളുകളിൽ നമ്മൾ പരിഹസിക്കുകയുള്ളു, കാരണം അവരുടെ സിലബസ് അങ്ങനെയാണ്. നമ്മുടെ സിലബസ് അല്ലെന്നുമില്ല, 450-500 സ്കൂളുകളുടെ കൂട്ടായ്മയായിട്ടുള്ളൊരു സിലബസാണ്. ഇന്ത്യയിൽ തന്നെ അത്യഭ്യൂപമായ ഒരു സിലബസാണ്. അപ്പോൾ ആ സിലബസിൻ്റെ ഒരു ഗുണം കൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ പറ്റുന്നത്. അതേപോലെ നമ്മുടെ ടീച്ചേഴ്സിനും പ്രിൻസിപ്പാളിനും മാസത്തിലും രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ട്രെയിനിങ്, അതേപോലുള്ള ഓരോ ചിട്ടയായിട്ടുള്ള രീതിയിൽ കൂടിയാണ് നമ്മളിവിടെ വിദ്യാഭ്യാസം നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളും നമ്മുടെ സ്കൂളിനെ അകമഴിഞ്ഞി സഹായിക്കണം. നല്ലൊരു ക്യാമ്പസായിട്ട് മാറ്റേണ്ടതുണ്ട്. അതേപോലെ കോളേജിലേക്ക് ഇപ്പോൾ വെക്കേഷൻ ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ട്. ഇനി കോളേജിലേക്ക് +1, +2, BA, TTC അതേപോലുള്ള കോഴ്സുകളൊക്കെ ഇസ്ലാമിക ചിട്ടയോടുകൂടി നടത്തുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ സ്വാഗതം ആശംസിക്കുന്ന ഷെജീർ ഹൈദോ സാഹിബാണ്. അദ്ദേഹം ഉടനെ എത്തിച്ചേരും. നമ്മുടെ കോൺവക്കേഷൻ സ്പീച്ച് നടത്തുന്നതിനായി അബ്ദുറൌഫ് സഖാഫി ആദരപൂർവ്വം ക്ഷണിച്ചോളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുനിരായ സയ്യിദ് അവർകൾ, മഹല്ല് ഖതീബ് അബ്ദുൽ ഹമീദ് ഉസ്താദ്, വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാർ, ഇന്നിവിടെ നടക്കുന്ന ഈ ചടങ്ങ് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ആദ്യമായി നടക്കുന്ന ഒരു ചടങ്ങാണ്.
നിരവധി അനവധി സ്കൂളുകൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന നമ്മുടെ നാട്ടിൽ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പുതിയ ഒരു സ്കൂൾ കൂടി രൂപപ്പെട്ടു വന്നു. അതിൻ്റെ പേരാണ് റസാ ഗാർഡൻ. അത് കേവലം ഒരു സ്കൂൾ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്കൂളല്ല, അത് അതിൻ്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന സംഗതിയാണ്. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സിസ്റ്റത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് പ്രൈമറിയും അപ്പർ പ്രൈമറിയും ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഡിഗ്രിയും ഒക്കെ എല്ലാ ലെവലുകളിലും നിയന്ത്രണങ്ങളില്ലാതെ അതിരുകളില്ലാതെ അതിർവരമ്പുകളില്ലാതെ ആണും പെണ്ണും കൂടിക്കലർന്ന് അധാർമ്മികതയും സംസ്കാരശൂന്യതയും ഒക്കെ തഴച്ച് വളരാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാ സ്കൂളുകളിലും നിലനിൽക്കുന്നത്. അത് മുസ്ലിം മാനേജ്മെൻ്റ് ആയാലും അല്ലെങ്കിലും, മുസ്ലിം മാനേജ്മെൻ്റ് സ്കൂളുകളാണെങ്കിലും അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് മുസ്ലിം മാനേജ്മെൻ്റ് സ്കൂളുകൾ പലപ്പോഴും ഒരു സ്റ്റെപ്പ് കൂടി മറ്റുള്ളവരെ പിന്നാക്കം നിർത്തിക്കൊണ്ടുള്ള അഭ്യാസങ്ങൾ നടത്താറുണ്ട്, പ്രത്യേകിച്ച് ആനുവൽ ഡേ സെലിബ്രേഷനുകളിലൊക്കെ. ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് റസാ ഗാർഡൻ ഉയർന്നു വന്നു എന്ന് ചോദിച്ചാൽ, ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ മുസ്ലിം കുട്ടികൾക്ക് ഭൗതികമായ വിദ്യാഭ്യാസം KG തലം മുതൽക്ക് ബിരുദാനന്തര തലം വരെ എങ്ങനെ പകർന്നു നൽകാം എന്ന അന്വേഷണത്തിൻ്റെയും ചിന്തകളുടെയും ഫലമായിട്ടാണ് റസാ ഗാർഡൻ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം പിറവികൊള്ളുന്നത്. മോഡേൺ എഡ്യൂക്കേഷൻ ഇൻ ഇസ്ലാമിക് അറ്റ്മോസ്ഫിയർ, ആധുനിക വിദ്യാഭ്യാസം ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ എന്ന ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ സ്ഥാപനം വളർന്നു വന്നതും ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നതും. 3 വയസ്സായ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്ത് അവർക്ക് വിശുദ്ധ ഖുർആൻ അവരുടെ കുഞ്ഞിളം നാവുകളിലും മനസ്സുകളിലും വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളും സൂറത്തുകളും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹുകളും, ഒരു മനുഷ്യൻ നിത്യജീവിതത്തിൽ ഐച്ഛികമായി പാലിക്കേണ്ടുന്ന പറയേണ്ടുന്ന കുറേ മര്യാദകളും ദിക്റുകളും ഒക്കെയുണ്ട്. മദ്രസകളുടെ ബെഞ്ചുകളിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പഠിക്കുകയും മറന്നുപോവുകയും ചെയ്ത ജീവിതത്തിൽ പാലിക്കാത്ത കുറേ അദബുകളുണ്ട്, മാനേഴ്സുകളുണ്ട്. വാഷ്റൂമിൽ പോകുമ്പോഴും ഇറങ്ങുമ്പോഴും ചൊല്ലേണ്ട ദിക്റുകളും അതിൻ്റെ മര്യാദകളും, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പാലിക്കേണ്ട മര്യാദകളും ദിക്റുകളും, ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ചൊല്ലേണ്ടതും പറയേണ്ടതും, വാഹനങ്ങളിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ചൊല്ലേണ്ടതും പറയേണ്ടതുമൊക്കെയായിട്ട് 40 ചൊല്ലുവാനും ദിക്റുകൾ നാം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദിക്റുകൾ പഠിച്ചു മറന്നവരാണ് നാം. അത് മറക്കാതെ ദിനേന പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ചര്യയായി മാറ്റുക എന്നത് റസാ ഗാർഡൻ്റെ പരിശീലന കളരിയിൽ കുട്ടികൾ അഭ്യസിച്ചു കൊണ്ടിരിക്കുകയാണ്. അസ്മാഉൽ ഹുസ്ന എന്ന ഹബീ അള്ളാഹുവിൻ്റെ നാമങ്ങൾ കാണാതെ പഠിക്കുകയും എല്ലാ ദിവസവും രാവിലെ അത് പാരായണം ചെയ്യുകയും ചെയ്യുന്ന കുട്ടികൾ, അവരുടെ വിദ്യാഭ്യാസം തുടങ്ങുന്നത് അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ടാണ്. ഇങ്ങനെ തുടങ്ങി
ഒരു ഇസ്ലാമികമായ കൾച്ചറിലും അറ്റ്മോസ്ഫിയറിലും 3 വയസ്സുമുതൽക്ക് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതോടൊപ്പം അന്താരാഷ്ട്ര നിലവാരമുള്ള സിലബസ് പ്രകാരമുള്ള സ്കൂൾ പഠനവും നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. റസാ ഗാർഡൻ പഠിപ്പിക്കുന്ന, റസാ ഗാർഡനിൽ പരിശീലിപ്പിക്കുന്ന KG സിലബസും അതിൻ്റെ മുകളിലേക്കുള്ള കരിക്കുലവുമൊക്കെ വലിയ വലിയ ഇൻ്റർനാഷണൽ സ്കൂളുകളിൽ, മലബാറുകളിൽ വലിയ വലിയ ഇൻ്റർനാഷണൽ സ്കൂളുകളിൽ ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ ക്വാളിറ്റി അംഗീകാരം കിട്ടിയ സ്കൂളുകളിൽ അവർ വലിയ ഉന്നതമായ വലിയ വലിയ ഹൈ ഫീസുകൾ കൊടുത്ത് കുട്ടികൾ പഠിക്കുന്ന സിലബസാണ് റസാ ഗാർഡനിൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്വാളിറ്റി എഡ്യൂക്കേഷനും ഇസ്ലാമിക് കൾച്ചറും ആദ്യഘട്ടത്തിൽ ഇംഗ്ലീഷ് സ്പോക്കൺ ക്യാമ്പസ് എന്ന ഒരു ലക്ഷ്യം. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ധാരാളമുണ്ടെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുട്ടികളെ കാണൽ അപൂർവമാണ്. ഒരു ജോലിക്ക് വേണ്ടിയുള്ള ഇൻ്റർവ്യൂ നടത്തിയാൽ ആ ഇൻ്റർവ്യൂവിൽ നമുക്ക് ഇംഗ്ലീഷിൽ ചോദ്യം ചോദിച്ചാൽ പോസ്റ്റ് ഗ്രാജുവേഷനും BEd MEd ഉള്ള ആളുകൾ പോലും അവർക്ക് ഇംഗ്ലീഷിൽ മറുപടി പറയാൻ കഴിയുന്നില്ല, തപ്പുകയാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ചെറിയ പ്രായം മുതൽക്ക് നാം മലയാളം പഠിച്ചതുപോലെ ഇംഗ്ലീഷും അറബിയും ഉറുദുവും ഹിന്ദിയും ഒക്കെ പറഞ്ഞു പഠിക്കാനുള്ള ഒരു സാഹചര്യം, അത് കുട്ടികൾക്കുണ്ടാക്കി കൊടുക്കുകയും കുട്ടികളെ 3-4 ഭാഷകളിലും ഫ്ലുവൻ്റ് ആക്കി രക്ഷിതാക്കൾക്ക് തിരിച്ചു കൊടുക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി റസാ ഗാർഡൻ മുന്നോട്ട് വെക്കുകയാണ്. ചുരുക്കി പറയട്ടെ, സമയപരിമിതിയുണ്ട്, ഇവിടെ ചടങ്ങുകൾ കുറെ നടക്കാനുണ്ട്. ഇവിടെ ഇപ്പോൾ നടക്കുന്ന, നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ കാണുന്ന കുട്ടികൾ ഗ്രാജുവേഷൻ കോട്ടും ക്യാപ്പും ഒക്കെ അണിഞ്ഞ് വളരെ ബ്യൂട്ടിഫുള്ളായി നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ മക്കൾ, അവർ 2 വർഷം റസാ ഗാർഡൻ ഇംഗ്ലീഷ് സ്കൂളിൽ, ഇസ്ലാമിക് ഇംഗ്ലീഷ് സ്കൂളിൽ കിൻഡർ ഗാർഡൻ പഠിച്ച് കഴിഞ്ഞവരാണ്. ഈ 2 വർഷം കൊണ്ട് വിശുദ്ധ ഖുർആനിലെ അവസാന ജുസ്ഇലെ കുറെ സൂറകൾ അവർ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്, പ്രധാനപ്പെട്ട ആയത്തുകൾ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്, കുറെ ദിക്റുകൾ അവർ മനഃപ്പാഠമാക്കി അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ. അതേപോലെ ഇസ്ലാമിക് കൾച്ചർ അവർ പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഇസ്ലാമിക് ഖുർആനിക് പ്രീ സ്കൂൾ സിസ്റ്റത്തിലൂടെ പഠിച്ച് വളർന്നു വന്ന കുട്ടികളാണ് ഈ ഇരിക്കുന്ന കുട്ടികൾ. അവർക്ക് നാം ഒരു അനുമോദനവും സർട്ടിഫിക്കറ്റും കൊടുക്കുന്ന ചടങ്ങാണ് ഈ കൺവൊക്കേഷൻ സെറിമണി എന്ന് പറയുന്നത്. സാധാരണ ഇൻ്റർനാഷണൽ സ്കൂളുകളിലൊക്കെ കാണുന്ന ഒരു ചടങ്ങാണത്. അതാദ്യമായി നമ്മുടെ നാട്ടിൽ റസാ ഗാർഡൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഈ ചടങ്ങ് മാത്രമല്ല, ഒരുപാട് റസാ ഗാർഡൻ പുതിയ പുതിയ കാര്യങ്ങൾ ഈ നാട്ടിലെ എഡ്യൂക്കേറ്റേഴ്സിന്, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കൂടിയാണ് റസാ ഗാർഡൻ ഉണ്ടായിരിക്കുന്നത്. മഹല്ലിൻ്റെ സ്കൂളുകളുടെ ആനുവൽ ഡേ സെലിബ്രേഷനുകൾ പോലും, ഇതര മതസ്ഥരുടെ സ്കൂളുകൾ നടത്തുന്ന ആനുവൽ ഡേ സെലിബ്രേഷനുകളെക്കാളും മതപ്പതിക്കുന്ന കാലഘട്ടത്തിൽ എങ്ങനെ ഇസ്ലാമികമായിട്ട് കൾച്ചറൽ പ്രോഗ്രാംസ് നടത്താമെന്ന് റസാ ഗാർഡൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ധാർമ്മികമായ അന്തരീക്ഷത്തിലും ഇസ്ലാമികമായ അന്തരീക്ഷത്തിലും എങ്ങനെ ഭൗതികമായ വിദ്യാഭ്യാസം കുട്ടികൾക്ക് പകർന്നു കൊടുക്കാമെന്നാണ് റസാ ഗാർഡൻ ഇപ്പോൾ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിച്ചവച്ച് നടക്കുന്ന പ്രായമാണ് ഈ സ്ഥാപനത്തിനുള്ളത്. കേവലം 2 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. അടിസ്ഥാന സൗകര്യങ്ങൾ എമ്പാടും വികസിക്കാനുണ്ട്. അതേസമയം ക്വാളിറ്റിയിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാ, അല്ലാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഞാൻ പലപ്പോഴും പല സ്കൂളുകളെക്കുറിച്ചും അവ മീറ്റിങ്ങുകളിൽ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ സ്കൂളുകളിൽ ഏത് ക്ലാസ് വരെയുണ്ട്?
ഞങ്ങളുടെ സ്കൂളിൽ ഏഴാം ക്ലാസ് വരെയുണ്ട്. എത്ര കുട്ടികളുണ്ട്? 180 കുട്ടികളുണ്ട്, അല്ലെങ്കിൽ 160 കുട്ടികളുണ്ട്. അതേസമയത്ത് കേവലം KG 3 ക്ലാസ്സുകളും മാത്രമുള്ള നമ്മുടെ സ്കൂളിൽ അൽഹംദുലില്ലാ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവായിട്ട് പോലും 150 കുട്ടികൾ ഇന്ന് നമ്മുടെ സ്കൂളിൽ ഈ അക്കാഡമിക് ഇയർ കഴിയുമ്പോൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് ഇപ്പോൾ പുതിയ അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോൾ ഒരുപാട് അഡ്മിഷൻ വരുന്നുണ്ട്. നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കുറവ് മൂലം ഒരു ക്ലാസ്സിൽ 25 കുട്ടികളായി നിജപ്പെടുത്തി പലരെയും ഒഴിവാക്കി വിടേണ്ട അവസ്ഥയും ഉണ്ട്. റസാ ഗാർഡൻ കാലഘട്ടം ആവശ്യപ്പെടുന്ന വിശുദ്ധ ഇസ്ലാം അനുസരിച്ച് ദീനിന്റെ ചട്ടക്കൂട്ടിലൂടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് വളരണമെന്നാഗ്രഹിക്കുന്ന മക്കൾക്ക് എല്ലാവിധ വാതായനങ്ങളും തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനം ഉള്ളത്. അതോടൊപ്പം ഇന്നിവിടെ നടക്കുന്ന മറ്റൊരു ചടങ്ങ്, നമ്മുടെ റസാ ഗാർഡനിൽ 2017 സ്കൂൾ ആരംഭിക്കുമ്പോൾ തന്നെ ആരംഭിച്ച മറ്റൊരു സ്ഥാപനമാണ് റസാ ഗാർഡൻ വിമൻസ് കോളേജ്. ഈ വനിതാ കോളേജിൽ +1 +2 BA BCOM കോഴ്സുകൾ ഇസ്ലാമിക വിദ്യാഭ്യാസത്തോടൊപ്പം പൂർണമായും ദീനി ചിട്ടയിലും ഹിജാബിലും പരിപൂർണമായ ആത്മീയമായ അന്തരീക്ഷത്തിൽ പഠിക്കാനുള്ളൊരു സാഹചര്യം. നമുക്കറിയാം ഇന്ന് 10 SSLC പ്ലസ് ടുവിനുമൊക്കെ പഠിക്കുന്ന സ്കൂളുകളിൽ പോയാൽ കണ്ണ് പൊത്തി നടക്കേണ്ടുന്നൊരു സാഹചര്യമാണുള്ളത്. അത്രയും മോശമായ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ എൻ്റെ മകൾ 10th class കഴിഞ്ഞ എൻ്റെ മകൾ, ആ മകൾക്ക് ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ +2 പഠിപ്പിക്കാൻ എന്താണ് വഴി എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടായിരുന്നു റസാ ഗാർഡൻ വനിതാ കോളേജ് തുടങ്ങിയത്. അൽഹംദുലില്ലാ നമ്മുടെ നാട്ടുകാർ അത് വളരെയധികം താല്പര്യത്തോടുകൂടി സ്വീകരിക്കുകയും ഏകദേശം 150 കുട്ടികൾ അവിടെയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ 2017-18 അക്കാഡമിക് ഇയറിൽ ജാമിയ മർക്കസ് സഖാഫത്തു സുന്നിയ വിഭാവനം ചെയ്യുന്ന ഡിപ്ലോമ ഇൻ ഹാദിയ എന്ന 1 വർഷത്തെ ഇസ്ലാമിക ശരിയത്ത് കോഴ്സ് പൂർത്തിയാക്കി വിജയകരമായി പൂർത്തിയാക്കിയ 13 പെൺകുട്ടികൾക്കുള്ള ബിരുദ സർട്ടിഫിക്കറ്റ് വിതരണത്തിൻ്റെ ഉദ്ഘാടനം ഇൻഷാ അള്ളാഹ് നമ്മുടെ ഖാദി സയ്യിദ് PMS തങ്ങൾ ഷാത്തിരി അവർകൾ ഇവിടെ നടത്തും. തങ്ങളവറുകൾ അല്പസമയത്തിനകം ഇവിടെ എത്തും. 2017-18 വർഷത്തിൽ ഹാദിയ ബിരുദം കരസ്ഥമാക്കിയ 13 വിദ്യാർത്ഥിനികൾ വിജയകരമായി പൂർത്തിയാക്കി. ഇപ്പോൾ ഈ വർഷം കുട്ടികൾ അൽഹംദുലില്ലാ 2 വർഷത്തെ ഹയർ സെക്കൻഡറി ഹാദിയയും 1 വർഷത്തെ ഡിപ്ലോമ ഇൻ ഹാദിയയും പൂർത്തിയാക്കി അവർ എക്സാം എഴുതി റിസൾട്ട് കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സർട്ടിഫിക്കറ്റ് വിതരണം നടത്തുന്നത് സയ്യിദത്ത് റമീസ BV ഹാദിയ വടുതല, ഫാത്തിമ ഹാദിയ VA ചന്ദിരൂർ, അഫ്സാന സലാം ഹാദിയ പാണാവള്ളി, സനിയ ഹാദിയ പാണാവള്ളി, സാബിറ ഹാദിയ PA പാണാവള്ളി, സുറുമി ഹാദിയ പൂച്ചാക്കൽ, ഫസിന ഗഫാർ ഹാദിയ ഇടപ്പള്ളി, സുബ്ഹാന ഹാദിയ വൈക്കം, ഇർഫാന ഇസ്സത്ത് ഹാദിയ പള്ളൂരുത്തി, സൽമ ബീഗം ഹാദിയ കൽപ്പേനി ലക്ഷദ്വീപ്, ഷഹുബാന സലാം ഹാദിയ ചങ്ങനാശ്ശേരി, റയീസ ഹാദിയ ചന്ദിരൂർ എന്നീ കുട്ടികളാണ് 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് പാസ്സായി. അവരെല്ലാവർക്കും ഇന്ന് ഇപ്പോൾ കൊടുക്കാൻ സമയമില്ല. ബഹുനരായ സയ്യിദ് അലവി കോയ തങ്ങളുടെ മകൾ സയ്യിദത്ത് റമീസ BVയുടെ സർട്ടിഫിക്കറ്റ് തങ്ങൾക്ക് കൊടുത്തുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. അതിനുശേഷം നമ്മുടെ KG കോൺവക്കേഷൻ നടക്കും. കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഇവിടെ നടക്കും. തങ്ങൾ പാപ്പ വരുന്നതിന് മുമ്പായിട്ട് ഈ റസാ ഗാർഡനെ അടുത്തറിയുകയും റസാ ഗാർഡൻ്റെ പല പരിപാടികൾ ഉദ്ഘാടനങ്ങൾക്കും ഇവിടെ സാക്ഷിയാവുകയും റസാ ഗാർഡനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പാരൻസും ദൂരെ നിന്ന് നോക്കി കാണുന്ന ആളുകളുമൊക്കെ നമ്മുടെ വേദിയിലുണ്ട്. അവർക്ക് കുറഞ്ഞ സമയങ്ങൾ നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ചുള്ള അവരുടെ വിലയിരുത്തലുകൾക്ക് ആശംസകൾക്കും വേണ്ടി
ഇൻഷാ അല്ലാ ഇവിടെ വേദിയിൽ നാം അവരെ പ്രത്യേകമായി ക്ഷണിച്ച് അവരെ അവർക്ക് നാം അവസരം നൽകുകയാണ്. നമ്മുടെ ഈ സ്ഥാപനം നിങ്ങളുടെ എല്ലാ മനസ്സിലുണ്ടാവുകയും ഇതിൻ്റെ അടിസ്ഥാന വികസനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശാലമായ ക്യാമ്പസ് റസാ ഗാർഡൻ മുന്നോട്ട് വെക്കുന്ന ഒരുപാട് പദ്ധതികളുണ്ട്. ഖുർആൻ തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്യുക എന്നതൊരു മുസ്ലിമിൻ്റെ നിർബന്ധമായ ബാധ്യതയാണ്, തജ്വീദ് പഠിക്കുക എന്നത്. പക്ഷേ മദ്രസകളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠനം നിർത്തിയ പെൺകുട്ടികൾ ആൺകുട്ടികളുമൊക്കെ തജ്വീദ് അനുസരിച്ച് ഓതാൻ അറിയില്ല. തജ്വീദ് നിയമപ്രകാരം ഖുർആൻ ഓതാൻ അറിയാത്തവർ ഓതാൻ പാടില്ല. ഓതിയാൽ അവർക്ക് അതിന് കൂലിയല്ല, ശിക്ഷയുണ്ടാവുക. ഈ ഒരു വിഷയത്തിന് പരിഹാരമായി നമ്മുടെ ഹാദിയ കോഴ്സിൽ തന്നെ തജ്വീദ് പ്രത്യേകമായി ഉൾപ്പെടുത്തുകയും ഹിസ്ബ് ഉൾപ്പെടുത്തുകയും അതുകൂടാതെ കുടുംബിനികൾക്ക് വേണ്ടി നമ്മുടെ ഈ പരിസരത്തുള്ള ഉമ്മമാർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ആഴ്ചയിൽ രണ്ട് ദിവസം തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ സമയം പ്രത്യേകമായി ഹിസ്ബ് ക്ലാസ് റസാ ഗാർഡനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആദ്യ ബാച്ച് റമദാനോടുകൂടി അതിൻ്റെ ആദ്യ ബാച്ച് കഴിയും. ഇൻഷാല്ല റമദാനിന് ശേഷം അടുത്ത ബാച്ച് ആരംഭിക്കും. പൂർണ്ണമായും സൗജന്യമായി നൽകുന്ന ഒരു കോഴ്സാണ് അത്. എല്ലാ ഉമ്മമാരും അത് പ്രയോജനപ്പെടുത്തണമെന്ന് സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് ഇതേപോലെ കാലം ആവശ്യപ്പെടുന്ന സമുദായത്തിന് അനിവാര്യമായ പദ്ധതികളുമായിട്ട് ഇൻഷാല്ല റസാ ഗാർഡൻ എന്നും മുന്നിലുണ്ടാവും. നിങ്ങളുടെ എല്ലാം പിന്തുണയും സഹകരണവും സഹായവും മാനസികമായ സഹകരണവും ഈ സ്ഥാപനത്തിന് എന്നും ഉണ്ടാവണമെന്ന് മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് തൽക്കാലം വിട. നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള സ്കൂളിലേക്ക് നാലാം ക്ലാസ് വരെ 3 വയസ്സ് പ്രീ കെ ജി മുതൽക്ക് 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് +1 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസിലേക്കും +2 കഴിഞ്ഞവർക്ക് BCom BA കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളിലേക്കൊക്കെ കൈമാറുകയും അള്ളാഹു തആല നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി അഹമഹമികയാ സഹകരിക്കാനുള്ള തൗഫീഖ് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ നബി റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്, ബഹുമാനനായ യോഗാധ്യക്ഷൻ സദസ്സിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അലവി ശാത്രി, ബഹുമാനപ്പെട്ട ഈ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അൽഹംദുലില്ലാഹ്, രുചിര പുരാതന ദീനി വൈജ്ഞാനിക കേന്ദ്രമായ നമ്മുടെ വടുതലയിൽ ഒരു പുതിയ സംരംഭം എന്ന നിലയിൽ ഇങ്ങനെ ഒരു സ്കൂള് ഉയർന്നു വന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഇതിൻ്റെ ഉദ്ഘാടന വേദിയിൽ സംബന്ധിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അന്ന് ഇതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ അവിടെ വിശദീകരിക്കപ്പെട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. പ്രവർത്തകരുടെ ആഗ്രഹമനുസരിച്ച് ഇത് ഉയരാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. കൂടുതൽ സംസാരിച്ച് നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. പലരും ആശംസകൾ അർപ്പിക്കാനുള്ളതുകൊണ്ട് ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ഈ ഫ്രണ്ടിലിരിക്കുന്ന ഈ കറുത്ത ഉടുപ്പുകളിട്ട ഈ കുഞ്ഞുമകളെ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. മുമ്പൊക്കെ വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പഠിച്ചുയരുന്ന വലിയ വലിയ ഗ്രേഡ് കരസ്ഥമാക്കി ആളുകൾ ഇടുന്ന തൊപ്പിയും ആ ഷർട്ടും ഒക്കെ ധരിച്ച് ഇവിടെ വന്നിരിക്കുന്ന ഈ കുഞ്ഞുമക്കളെ കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നിയ
നമ്മുടെ നാടിൻ്റെ പൗരാണിക പൈതൃകം. അത് കാത്തു സൂക്ഷിക്കപ്പെടുന്ന ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഉയർന്നു വരണമെന്നാണ് നാം ഏവരും ആഗ്രഹിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനത്തെ ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തുമാറാകട്ടെ. എല്ലാ ഗ്രേഡുകളിലും അവർക്ക് ഉയർന്നു വരാനുള്ള മഹാസൗഭാഗ്യം തന്ന അല്ലാഹു കൊടുത്ത അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി ഷാഹുൽ ഹമീദ് ഇർഫാനി ഉസ്താദിനെ ആദരപൂർവ്വം ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിച്ചോളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഈ യോഗത്തിലെ അധ്യക്ഷൻ ഉദ്ഘാടനം നിർവഹിക്കുന്ന പി എം എസ് തങ്ങൾ, വടതല അവറുകൾ, മറ്റു പണ്ഡിതന്മാർ വളരെ സന്തോഷം നൽകുന്ന ഈ നിമിഷം അള്ളാഹു നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് കൺകുളിർമയാകാനുള്ള തോഫീക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ കുട്ടികൾ സാധാരണ ഇവിടെ പറഞ്ഞതുപോലെ വലിയ കോഴ്സുകൾ കഴിഞ്ഞ് അത് പൂർത്തിയാക്കി പാസ്ഡ് ഔട്ടായ ആളുകൾക്ക് ധരിപ്പിക്കുന്ന കറുത്ത കോട്ടും ഈ തൊപ്പിയും വെച്ച് നമ്മുടെ കുട്ടികൾ മുന്നിലിരിക്കുമ്പോൾ ഈ ലോകം മത്സരാധിഷ്ഠിതമായ ഒരു ലോകമാണ്. ഉന്നത പദവികൾ അലങ്കരിക്കുന്ന അഡ്വക്കേറ്റ് അല്ലെങ്കിൽ MBBS ഒക്കെ കഴിയുമ്പോൾ ഓരോ കോളേജുകളിൽ കോൺവക്കേഷൻ പ്രോഗ്രാമുകൾ നടത്താറുണ്ട്. ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഡോക്ടർമാരായി ഇറങ്ങിയവരും അഡ്വക്കേറ്റുമാരൊക്കെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാറുണ്ട്. പല രീതിയിലുള്ള ഫോട്ടോ. ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞു ഏതോ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവരുടെ ബാഗും പഠിക്കുന്ന പുസ്തകവുമെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് മുകളിലേക്ക് വലിച്ചെറിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് വലിച്ചെറിഞ്ഞ് ബാഗിങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഫോട്ടോ പത്രത്തിൽ വളരെ വെണ്ടക്ക നിരത്തി വന്നു. കുട്ടികൾ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു. പഠിക്കുന്ന പുസ്തകം വലിച്ചെറിഞ്ഞുകൊണ്ടാണ് 12 വർഷം പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ 14 വർഷം LKG മുതൽ തുടങ്ങുകയാണ്. അതുമല്ല പ്ലേ സ്കൂൾ മുതൽ തുടങ്ങുകയാണ്. 15 വർഷം ഒരു കുട്ടി പഠിക്കുകയാണ് +2 വരെ. അങ്ങനെ പഠനം പൂർത്തിയാക്കി നല്ല സ്വഭാവം ലഭിച്ചു എന്ന് ഉറപ്പ് നൽകേണ്ട കുട്ടികൾ അവർ പഠിക്കുന്ന പുസ്തകം വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ആഹ്ലാദം പ്രകടിപ്പിക്കുന്നത്. ആഹ്ലാദം വേറൊന്നിനുമല്ല, സ്കൂള് പൂട്ടി. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് അത് മുസഹഫാകട്ടെ, മദ്രസയിലെ മറ്റ് കിതാബുകളാകട്ടെ, സ്കൂളിലെ പുസ്തകങ്ങളാകട്ടെ, ആ പുസ്തകം ഒന്ന് നിലത്ത് വീണാൽ വലിയ ബഹുമാനത്തോടു കൂടിയാണ് നാം എല്ലാം തിരിച്ചെടുത്തിരുന്നത്. ആ ഒരു മാനസികാവസ്ഥ ഇന്നത്തെ കുട്ടികൾക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ തൊപ്പി ധരിച്ച അഡ്വക്കേറ്റുമാരും MBBS കഴിഞ്ഞവരും തൊപ്പി ഇങ്ങനെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞു പാസ് ഔട്ടായി എന്ന് സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ ജനങ്ങളെ അറിയിക്കുകയാണ്. ഇപ്പം നമ്മുടെ കുട്ടികൾ ഇട്ടിരിക്കുന്ന ഈ കറുത്ത തൊപ്പി അതിങ്ങനെ പിടിച്ചിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് വലിച്ചെറിഞ്ഞ് ചാടിക്കൊണ്ട് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുകയും അത് കവർ ഫോട്ടോ ആക്കുകയും പ്രൊഫൈൽ പിക്ചറാക്കുകയും ഒക്കെ ചെയ്യുന്ന വിദ്യാഭ്യാസ രംഗത്താണ് നാമൊക്കെ ജീവിക്കുന്നത്.
അപ്പോൾ മത്സരാധിഷ്ഠിതമായ ലോകത്ത് നമ്മുടെ കുട്ടികളിൽ എല്ലാ മേഖലകളിലും മത്സരങ്ങൾ വേണം. പഴയ പോലല്ല, ചെറിയ കുഞ്ഞായാലും മത്സരങ്ങൾ. ഇപ്പോൾ നമ്മുടെ മുഖ്താർ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മക്കളെ മറ്റ് വിരുന്നിനൊക്കെ പോകുമ്പോൾ അയൽപക്കത്തൊക്കെ കുട്ടികളുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾ മികച്ചു നിൽക്കുകയാണ്. അപ്പൊ എവിടെയും മത്സരമാണ്. ഇന്ന് അല്ല, ഇന്നലെ വെള്ളിയാഴ്ച രാവ് ഇങ്ങനെ യാസീൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ മൂന്ന് കുട്ടികളുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു ആയത്തുൽ കുർസി ഓതാൻ പറഞ്ഞു. അതിൽ ഒരാള് ഇതുപോലെയുള്ള ഒരു സ്കൂളിൽ പഠിക്കുന്ന ആളാണ്, ഇസ്ലാമിക അന്തരീക്ഷത്തിൽ പഠിക്കുന്ന ആളാണ്. രണ്ടാള്, ഒരാള് അങ്ങനത്തെ അന്തരീക്ഷമൊന്നുമില്ല, എല്ലാം നമ്മുടെ വടതലയിൽ തന്നെ ഉള്ളതാണ്. രണ്ട് സ്കൂളാണ്, മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്നതാണ് രണ്ട് സ്കൂൾ. രണ്ടു പേര്, ഒരാളതിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആയത്തിൽ കുറിച്ച് ഓതി. അത്യാവശ്യം തെറ്റുകളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, ഓതി. നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന വേറൊരു കുട്ടിയോട് പറഞ്ഞു ഓതാൻ പറഞ്ഞു. അവനും ഓതി, നന്നായി ഓതി. ആ നാലിൽ പഠിക്കുന്ന കുട്ടി നന്നായി ഓതി. അത് നേരത്തെ റൗസക്കാഫി പറഞ്ഞ പോലെ തജ്വീദ് അനുസരിച്ച് തന്നെ ഓതി. നാലിൽ പഠിക്കുമ്പോൾ തജ്വീദ് എന്താണെന്ന് പോലും നമ്മൾ അറിഞ്ഞിട്ടില്ല. തജ്വീദ് എന്നൊരു കിതാബ് കാണുമ്പോൾ പേടിച്ചോടുമായിരുന്നു. മദ്രസയിൽ തജ്വീദ് എടുക്കാൻ പറയുമ്പോൾ പേടിയാണ്, കാരണം കുറേ നിയമങ്ങൾ പഠിച്ച് കേൾപ്പിക്കണം, അതനുസരിച്ച് ഓതണം. അത് ഭയങ്കര ഒരു പ്രയാസകരമായി നമ്മൾ കണ്ടിരുന്നു. പക്ഷെ അവിടെ നാലിൽ പഠിക്കുന്ന ഒരു കുട്ടി തജ്വീദ് അനുസരിച്ച് ഓതുകയാണ്. മറിച്ച് വേറൊരു കുട്ടി, മൂന്നാമത്തെ കുട്ടിക്ക് അറിയില്ല ആയത്തിൽ കുറിച്ച് എന്താണെന്ന് അറിയില്ല. സാധാരണ ഒരു സ്കൂളിൽ പോകുന്നു, മദ്രസയിലും പോകുന്നുണ്ട്. മദ്രസയുടെ കുഴപ്പമല്ലാതെ മദ്രസയിൽ സിലബസ് ആയിട്ടില്ല. രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ആയത്തിൽ കുറിച്ച് ആയിട്ടില്ല. നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം ചെറിയ ചെറിയ സൂറത്തുകളാണ് പഠിപ്പിക്കുന്നത്, ആയത്തിൽ കുറിച്ചിലേക്ക് എത്തിയിട്ടില്ല. ഇനി കാണാതെ ഓതിയവന്മാരെ നേരെ നോക്കി ഓതിപ്പിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് ചിലപ്പോൾ നോക്കി ഓതാൻ ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. മഗരിബിനൊക്കെ നിന്നിട്ട് അമ്മയത്തെ സാലൂനൊക്കെയാണ് ഓതുന്ന സൂറത്ത്. നോക്കി ഓതാൻ പറഞ്ഞാൽ കുറച്ച് പ്രയാസപ്പെടും, തപ്പി തപ്പി ഓതുന്നുണ്ട്. ഏതായാലും നേട്ടങ്ങളും കോട്ടങ്ങളും ഇന്നത്തെ ലോകത്ത് ഈ രംഗത്ത് നാം അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ഈ കുട്ടികൾ, ഞാൻ ചുരുക്കുകയാണ്, നമ്മുടെ കുട്ടികൾ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ഏത് രംഗത്തും ഇപ്പൊ നമുക്ക് ചിന്തിക്കുന്നുണ്ടാവും, ഈ ഒരു ചെറുപ്രായത്തിൽ ഒരു നാല് വയസ്സ് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പരിപാടിയുടെ ആവശ്യം എന്താണ്? ഇത് ആരെ കാണിക്കും? കുട്ടികളിൽ എന്തെങ്കിലും ഒരു ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടാകാം, ഉണ്ടെങ്കിൽ നമ്മൾ ജയിച്ചു. അതാണ് എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരു സൂര്യനെ പോലെ പ്രകാശിക്കാൻ കഴിയണം എങ്കിൽ, സൂര്യനെ പോലെ നിങ്ങൾക്ക് ജ്വലിക്കണം, സൂര്യനെ പോലെ കത്തണം. സൂര്യനെ പോലെ നിങ്ങൾ കത്തിയാൽ സൂര്യനെ പോലെ നിങ്ങൾക്ക് പ്രകാശിക്കാനും കഴിയും. അപ്പൊ ആ കത്തുക എന്ന സ്വഭാവം, അത് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളിൽ നിറച്ചു കൊടുക്കുകയാണ്. എപ്പോഴും ഈ പ്രായത്തിൽ നാം നേടിയെടുക്കുന്ന അറിവുകൾ അവിടെ ഉറച്ചു നിൽക്കും എന്നുള്ള കാര്യത്തിൽ എല്ലാ മനഃശാസ്ത്രജ്ഞ വിദഗ്ധരും സമ്മതിച്ച കാര്യമാണ്. ആൽഫ്രഡ് മേസിയറെ പോലെയുള്ള വലിയ മനഃശാസ്ത്രജ്ഞർ പറഞ്ഞത്, വാട്ട് വി ലേൺ വിത്ത് പ്ലഷർ വി നെവർ ഫോർഗെറ്റ്. സന്തോഷത്തോടുകൂടി നാം പഠിക്കുന്നതൊന്നും മറക്കുകയില്ല എന്ന്. സന്തോഷത്തോടുകൂടി പഠിക്കുന്ന ഒരു സംഗതിയും മനുഷ്യനായി പിറന്ന ഒരാളും മറക്കുകയില്ല. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിഞ്ചു കുട്ടികളെ സംബന്ധിച്ച് പറഞ്ഞത് അവർക്ക് ഈമാനിക പ്രകൃതിയിലാണ് അവരൊക്കെ ജനിച്ച് വളർന്നു വന്നത്. അവരെ വഴിതെറ്റിക്കുന്നത് അവരുടെ മാതാപിതാക്കളും അവരുടെ പഠനാന്തരീക്ഷങ്ങളും അവരുടെ സുഹൃത്ത് വലയങ്ങളും. എന്തെല്ലാം മേഖലകളിൽ അവർ ഇടപെടുന്നുണ്ടോ അതെല്ലാമാണ് അവരെ വഴിതെറ്റിക്കുന്നത്. ഈ ഒരു ഹദീസിന്റെ ആശയം വലിയ വിസ്തരിച്ച് പ്രഭാഷണങ്ങൾ നടത്തേണ്ടതാണ്. നമ്മുടെ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും സന്തോഷത്തിലാണ്. അവർക്ക് എന്താണ് ഇതിന്റെ പ്രാധാന്യം എന്ന് പോലും ചിലപ്പോൾ ഉൾക്കൊണ്ടിട്ടുണ്ടാകില്ല. അവർ വർത്തമാനം പറയുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു.
അവർക്ക് സന്തോഷമാണ്. സ്കൂളിലേക്ക് വരാൻ സന്തോഷം, സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴും സന്തോഷം. ഇന്ന് അടിച്ച് പഠിപ്പിക്കാൻ പാടില്ല, സന്തോഷം നൽകിക്കൊണ്ട് പഠിപ്പിക്കണമെന്ന് തന്നെയാണ് ഇന്ന് എല്ലാവരും പറയുന്നത്. എന്തെങ്കിലും വടി എടുത്തു പോയാൽ ചിലപ്പോൾ കുട്ടി പറയുന്ന മൊഴി സ്വീകരിച്ചുകൊണ്ട് എന്താണ് പോക്സോ ചുമത്തിക്കൊണ്ട് അവിടെ അറസ്റ്റ് ചെയ്യും. അതുകൊണ്ട് സന്തോഷം കൊടുത്തേ പഠിപ്പിക്കാവൂ. ഇപ്പോഴും അവർ സന്തോഷത്തിലാണ്, അവർക്ക് പരീക്ഷ പേടിയില്ല. ഇനിയൊരു സ്കൂൾ തുടങ്ങുകയാണ് പേടിയില്ല. പേടിച്ചിട്ടല്ല അവർ കരയുന്നത്, അപരിചിതമായൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുമ്പോൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ കരയും. അവർക്ക് സന്തോഷമാണ്, ആ കരച്ചിന് പിന്നെ മാറി. അവർ അവരുടെ കൂട്ടുകാരെക്കുറിച്ചും കൂട്ടുകാരികളെക്കുറിച്ചുമൊക്കെ വാദോരാതെ സംസാരിക്കുക. അപ്പം സന്തോഷത്തോടുകൂടി നാം എന്ത് അവർക്ക് കൊടുത്താലും അതൊരിക്കലും അവർ മറക്കില്ല. അപ്പം സന്തോഷം നൽകുന്ന ഈ റസാ ഗാർഡൻ നമ്മുടെ പിഞ്ച് മനസ്സിലേക്ക് സന്തോഷത്തോടുകൂടി ആവശ്യമായതെല്ലാം കൊടുക്കുന്ന റസാ ഗാർഡൻ. ഡു ഓൾ തിങ്സ് വിത്ത് ലവ്, സ്നേഹത്തോടെ എല്ലാം ചെയ്യുക എന്ന മുദ്രാവാക്യം റസാ ഗാർഡൻ ഉയർത്തിപ്പിടിക്കുന്ന വലിയൊരു മുദ്രാവാക്യമാണ്. അള്ളാഹു ആ ഒരു ബേസിക്കിൽ നിന്നുകൊണ്ട് വലിയ പുരോഗതികളിലേക്ക് എത്തിച്ചേരാൻ അള്ളാഹു തആല ഇതിൻ്റെ മാനേജ്മെൻറ്റിനും അതിനുവേണ്ടി അധ്വാനിക്കുന്ന എല്ലാവർക്കും എല്ലാവരുടെയും പുരോഗതി ഈ സ്ഥാപനത്തിലൂടെ നടക്കുകയാണ്. പഠിപ്പിക്കുന്നവരുടെയും അത് മാനേജ് ചെയ്യുന്നവരുടെയും പഠിക്കുന്നവരുടെയും ഒക്കെ പുരോഗതി, പ്രത്യേകിച്ച് ഈ കുട്ടികളുടെ പാരൻസായി രക്ഷകർത്താക്കളായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളുടെയും പുരോഗതി ഈ സ്ഥാപനത്തിലൂടെ വളർന്നു വരണം. നമ്മുടെ മക്കൾ വളരുമ്പോൾ നാം താഴാൻ പാടില്ല. അത്യാവശ്യം കൈകാര്യം ചെയ്യേണ്ടതൊക്കെ നമ്മുടെ കയ്യിലും ഉണ്ടാകണം. അല്ലെങ്കിൽ എൻ്റെ മോള് അല്ലെങ്കിൽ മകൻ റസാ ഗാർഡനിലാണ്, എഴുന്നേക്കുമ്പോൾ ചൊല്ലുന്ന ദിക്ര് അവനറിയാം, കിടക്കുമ്പോൾ ചൊല്ലുന്നതറിയാം, വാപ്പക്കും ഉമ്മക്ക് അറിയില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ താഴാൻ പാടില്ല. നമ്മുടെ മക്കളെ നാം വിട്ടത് നമുക്കും വളരാനാണ് എന്ന ബോധത്തോടുകൂടി മക്കളെ ഇസ്ലാമിൻ്റെ തനിമയോടുകൂടി ഇസ്ലാമിക അന്തരീക്ഷത്തിൽ പഠിപ്പിക്കാനും അതിനുവേണ്ടി അധ്വാനിക്കാനും സമ്പത്ത് വിനിയോഗിക്കാനും നമുക്കൊക്കെ കഴിയണം. അള്ളാഹു അതിൻ്റെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥനാപൂർവം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട സയ്യിദ് അലവി തങ്ങളെ ആദരപൂർവ്വം ക്ഷണിച്ചോളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അമ്മാ ബഅദ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ മുഹമ്മദ് മുക്താർ പി ടി എ പ്രസിഡൻറ്, മറ്റ് വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാർ, സുഹൃത്തുക്കളെ, നമ്മുടെ വടനിലയിൽ മൂന്നാം വർഷം പിന്നിടുന്ന റസാ ഗാർഡൻ അതിൻ്റെ ദൗത്യം ഏകദേശം ഹൗസ് ഓഫ് കാപ്പി വളരെ വിശദമായി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇത് നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ വടതലയിൽ വളരെ നേരത്തെ തന്നെ ഇതാവശ്യമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഇസ്ലാമിൻ്റെ അന്തരീക്ഷത്തിൽ, ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ നമ്മുടെ കുട്ടികളെ മാത്രമല്ല പത്താം ക്ലാസ് കഴിഞ്ഞവരെ പോലും ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രസ്ഥാനം. അതിനെ സംബന്ധിച്ച് വളരെ വിശദമായി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതേപോലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അതിൽ ഇസ്ലാമികമായി ഒരു അന്തരീക്ഷം നിർബന്ധമാണ്, ഇല്ലെങ്കിൽ നമുക്ക് ഒരു അബദ്ധം പറ്റും. നമ്മളെല്ലാം നോക്കിക്കേണ്ടത് ഒരു എം ഇ എസ് ആണ്, നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ അടുത്ത കാലത്ത് ഫസൽ ഗഫൂർ പറഞ്ഞത് നിങ്ങളും കേട്ട് കാണും, പറതയിട്ട്
മുഖം മൂടിയിട്ടൊന്നും ഈ കോളേജിൽ പഠിക്കാൻ വരണ്ട. നമ്മൾ നോക്കിക്കേണ്ട പ്രസ്ഥാനം ഇന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയിലുണ്ട്. ഇത് എല്ലാവരുടെ മനസ്സിൽ വേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നോക്കിക്കേണ്ട ഒരു പ്രസ്ഥാനമാണത്. അതിൻ്റെ ആൾ തന്നെയാണ് പറയുന്നത്, പറതയിട്ട് മുഖം മൂടി അണിഞ്ഞ് ഈ സ്ഥാപനത്തിൽ പഠിക്കാൻ വരണ്ട എന്ന്. നമ്മുടെ നമ്മളുടെ ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ നമ്മുടെ കുട്ടികളെ വളർത്തി പഠിപ്പിച്ച് കൊണ്ടുവരണമെങ്കിൽ അത് ഇസ്ലാമികമായി വളരെ ചിന്തിക്കുന്ന പണ്ഡിതന്മാർ അത്യാവശ്യമാണ്. അതാണ് ഈ റാസാ ഗാർഡൻ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നെങ്കിൽ ഒരു ചെറിയൊരു കാര്യമൊന്നുമല്ല. ഒരു ദിവസം വല്ലാത്ത ഒരു ടെൻഷനും ഇതേ കഴിയുന്നവരെയുള്ള ടെൻഷനും എല്ലാം ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്ന റാവു സക്കാഫിയെ ഞാൻ ആ കാര്യത്തിൽ വളരെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ പോലൊന്നുമല്ല. ഒരു അധ്യാപകരെ നിയമിച്ച് 30 ലക്ഷം 25 ലക്ഷം കിട്ടുന്ന ഏർപ്പാടൊന്നും ഇതിലില്ല. ഇതേ തുച്ഛമായ വരുമാനത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനൊരു വലിയൊരു കാര്യം ചെയ്യാൻ സന്മനസ് കാണിച്ച് വന്നിട്ടുള്ള ഇതിൻ്റെ സംഘാടകരെ എത്ര തന്നെ നമ്മൾ അഭിനന്ദിച്ചാലും നമുക്ക് പോരാ. നമ്മുടെ വടനിലയിൽ ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ കുട്ടികളെ മറ്റു രീതിയിൽ, ഞാൻ അതൊന്നും വിശദീകരിച്ച് പോകാൻ ഉദ്ദേശിക്കുന്നില്ല, ഏതെല്ലാം രീതിയിലാണ് നമ്മളുടെ മക്കൾ പോകുന്നത് എന്നെല്ലാം വളരെ വ്യക്തമായി ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൂടിയും അല്ലാതെയൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം അതൊന്നും ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് നമ്മളുടെ കുട്ടികളെ പരമാവധി അള്ളാഹുവാണ് അവർ നമുക്ക് പ്രയോജനപ്പെടുത്തി തരേണ്ടത്, റബ്ബാണ്. അപ്പം നമുക്ക് ചെയ്യാവുന്നത് അവരെ ഒരു നല്ല രീതിയിലേക്ക് കൊണ്ടെത്തിക്കാവുന്ന മേഖലകൾ കണ്ടെത്തി നമ്മൾ ചെയ്യുക, പിന്നെ എല്ലാം റബ്ബിന് വിടുക, പിന്നെ എല്ലാം തീരുമാനിക്കുന്നത് സർവശക്തനായ നാഥനായ അള്ളാഹുവാണ്. അപ്പം ഈ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് ആക്കിയതിനു ശേഷം ഇപ്പം ഇവിടെ നിന്ന് ബിരുദം ഇപ്പം തന്നെ ഇവിടെ ആദ്യമായിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളതിനെ കുറിച്ച് പറയുമ്പോഴും മുൻപത്തെ കാലമല്ല. ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് കുട്ടികൾ ബി കോം പാസ്സായതുകൊണ്ട്, MBA പാസ്സായതുകൊണ്ട് ഒരുപാട് ഡിഗ്രിയുള്ള കുട്ടികൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇവരെല്ലാം വിളിച്ചു നിർത്തി ഒറ്റക്കൊറ്റക്ക് നമ്മൾ ചോദിച്ചാൽ അവർ ചെയ്യുന്ന ജോലി എന്താണെന്ന് ചോദിച്ചാൽ പെയിൻ്റ് അടിക്കാൻ പോക്ക്, അല്ലെങ്കിൽ പുട്ടിയിടാൻ പോക്ക്, അല്ലെങ്കിൽ പിന്നെ ടൈലിൻ്റെ ഇടയിൽ പശ തേക്കാൻ പോകും. ഇങ്ങനെയുള്ള ഒരാളും ഈ ഡിഗ്രിയെല്ലാം കയ്യിൽ വെച്ചിട്ട് പിന്നെ തുടർന്നൊന്നും ചെയ്യുന്നില്ല. നമുക്കുള്ളൊരു ശാപമാണത്. നമ്മൾ തുടർന്ന് അതിനെ സംബന്ധിച്ചൊരു നമുക്ക് 11% സംവരണമുള്ളത് പോലും വാങ്ങി എടുക്കാൻ നമ്മൾ തയ്യാറല്ല. നമ്മൾ ആ ഡിഗ്രി മേടിച്ച് വീട്ടിൽ വെച്ചു, അടുത്ത പണി ചിലർ അപ്പം തന്നെ ഒരു പാസ്പോർട്ട് എടുത്ത് ഗൾഫിലേക്ക് പോകും. 35 വയസ്സ് കഴിയുമ്പോൾ അക്കത്തിക്കൽ കഴിഞ്ഞു. ഞാനീ പറയുന്നത് എല്ലാവർക്കും കൂടിയാണ്. നമ്മുടെ കുട്ടികൾ ഡിഗ്രി എടുത്ത് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കരുത്, ഇതിൻ്റെ പുറകെ പോകണം, ടെസ്റ്റുകൾ എഴുതണം. ഇതൊന്നും കഴിയാതെ ഈ അടുത്ത് ഒരു സംഭവം എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ഒരു ജോലി ചോദിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് ഒരു കുട്ടി വന്നപ്പോൾ അയാൾ ചോദിച്ചു, നീ എത്ര വരെ പഠിച്ചു? ഞാൻ BCOM പാസ്സായതാണ്. ഇവിടെ 6ാം ക്ലാസ് പോലും വേണ്ടടാ, ഇവിടെ 6ാം ക്ലാസ് പോലും വേണ്ട, ഇവിടെ ഈ സാധനം പാക്കറ്റിലിട്ട് കൊടുത്താൽ മതി, അതിനിവിടെ 6ാം ക്ലാസ് പോലും വേണ്ട, 5ാം ക്ലാസും വേണ്ട. നല്ല മാർക്കോടുകൂടി തന്നെയാണ് പാസ്സാകണത്, പക്ഷെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല. അത് വലിയൊരു അപകടമാണത്. ഞാൻ എൻ്റെ കുട്ടികൾ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മാത്രമല്ല, കണ്ടിന്യൂ ചെയ്ത് പോകാൻ ആരും തയ്യാറല്ല. അപ്പോൾ ഈ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റെല്ലാം മേടിച്ച് വീട്ടിൽ വെച്ച്, പിന്നെ ഞാൻ പഞ്ചായത്ത് മെമ്പറും പ്രസിഡൻറ്റുമൊക്കെ ആയിരിക്കുമ്പോൾ, പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ, അവിടെ ഇഷ്ടം പോലെ ഓരോ അച്ചാറിൻ്റെതും ചെരുപ്പ് അങ്ങനെ ഓരോരോ ആളുകളെ, കുറേ ആളുകളെ വിളിച്ചു കൂട്ടി ഇതിനെ പഠിപ്പിച്ച് വിടും.
ഇഷ്ടംപോലെ ആളുകളൊന്ന് പഠിച്ചു പോകും. അച്ചാർ ഇടാൻ പഠിക്കും, ചെരുപ്പുണ്ടാക്കാൻ പഠിക്കും, മെഴുകുതിരി ഉണ്ടാക്കാൻ പഠിക്കും. കാരണം പഞ്ചായത്ത് കാശ് മുടക്കണാണ്, അവരൊന്ന് പഠിച്ചിട്ട് പോകും. കുറേ ദിവസം കഴിയുമ്പോൾ ഇവരോട് നമ്മൾ ചോദിക്കും, തുടങ്ങിയ ഞങ്ങൾ തൊഴിലുറപ്പിലാണ് ചെയ്യണില്ല. അപ്പം എല്ലാവരും പഠിക്കാനുള്ള താല്പര്യം കാണിക്കുന്നത് പോലെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകാൻ ഉള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. നിങ്ങൾ നമ്മളുടെ കുട്ടികളെ നമ്മൾ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിലും കൊടുക്കണം. ഞാൻ എൻ്റെ മക്കളോടും പറയുന്നൊരു ഭാഗമാണത്. വെറുതെ ഡിഗ്രി എടുത്ത് വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ല, കണ്ടിന്യൂ ചെയ്യാം. 11% സംവരണം തികയാത്ത സ്ഥലങ്ങളെല്ലാം ഉണ്ട്. അപ്പം എല്ലാവരും അതുമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട്, ഇതെല്ലാം നമ്മുടെ വീട്ടിൽ മാത്രം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമല്ല, ഇത് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതാണെന്ന് കൂടി തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഈ ഗാസ ഗാർഡൻ അതിൻ്റെ പ്രവർത്തനങ്ങൾ അള്ളാഹു അത് കബൂൽ ചെയ്ത് കൊടുക്കട്ടെ. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളെല്ലാം ഉണ്ട്, അതിലെല്ലാം നമ്മൾ മാനസികമായും എല്ലാം അവരോട് എങ്ങനെയെല്ലാം സഹകരിക്കണം, അതേ രീതിയിലെല്ലാം സഹകരിച്ച് മുമ്പോട്ട് പോകണം. ഈ സ്ഥാപനം വളരെ വളരെ വലിയ രീതിയിൽ നന്നാകട്ടെ, അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ലതുപോലെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ HR ഡയറക്ടർ ഷജീർ ഹൈദ്രോസിൻ്റെ ആശംസയോടുകൂടി നമ്മളുടെ ഗ്രാജുവേഷൻ കോൺവക്കേഷൻ സെറിമണി ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അലവി തങ്ങളാണ് ചടങ്ങ് നിർവഹിക്കുന്നത്. ആശംസ അർപ്പിക്കുന്നതിനായി നമ്മുടെ HR ഡയറക്ടറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട നാട്ടുകാരെ, രക്ഷിതാക്കളെ, ബഹുമാനപ്പെട്ട തങ്ങാറോളുകൾ, സമയം വളരെ കുറവാണെന്നതിനാൽ ഞാൻ അധികമൊന്നും സംസാരിക്കുന്നില്ല. നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു സദസ്സാണിത്. സ്കൂളിൻ്റെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് നമ്മുടെ നാട്ടിൽ ഉള്ള ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നൊരു സദസ്സ് കൂടിയാണ്. ഇൻഷാല്ലാ 2 വർഷം കൊണ്ട് 4 ക്ലാസ് വരെ എത്തിയെങ്കിലും ഇൻഷാല്ല 4 വർഷം കൊണ്ട് നമുക്ക് 8ാം ക്ലാസ് വരെ എത്തിക്കണം. അങ്ങനെ പടിപടിയായി നമ്മുടെ സ്ഥാപനം, നമ്മുടെ സ്കൂള് വളർന്ന് പന്തലിച്ച് വരണം. അതിന് രക്ഷിതാക്കളായ നിങ്ങളുടെ എല്ലാവിധ സഹകരണവും നമ്മുടെ സ്ഥാപനത്തോട് ആവശ്യമാണ്. ഇൻഷാല്ല നമ്മുടെ പ്രോഗ്രാമിലേക്ക് കടക്കേണ്ടതുള്ളതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല. മനുഷ്യത്വം മരവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മനുഷ്യത്വം എന്തെന്ന് പഠിപ്പിക്കുക, ലാഭേച്ഛയില്ലാതെ നടത്തുന്ന ഒരു സ്ഥാപനമാണിത്. മനുഷ്യത്വം പഠിപ്പിച്ചു കൊടുക്കാൻ അത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മറ്റു മതസ്ഥരായാലും അവരോട് സമീപിക്കേണ്ട രീതി, ഇസ്ലാമികമായി ജീവിക്കേണ്ട രീതി അതെന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു സ്ഥാപനമാണ്. അത് തികച്ചും ഇസ്ലാമികമായി കൊണ്ടുപോകുന്നതിനുള്ള പരിശ്രമമാണ്. 100% ഇസ്ലാമികമായ സിസ്റ്റം ഇത് കൊണ്ടുവരുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും, നാടിൻ്റെയും, അതുപോലെ നമ്മുടെ രക്ഷിതാക്കളുടെയും ഒക്കെ സഹകരണം മാനേജ്മെൻറ്റിന് ആവശ്യമാണ്. അത് ഞങ്ങൾ പൂർണ്ണപരി പ്രതീക്ഷിക്കുന്നു. ഇൻഷാല്ലാ എല്ലാവരും സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Thank you.
പേരുകൾ വിളിക്കുകയാണ്. വിളിക്കുന്നവർ കയറി വന്ന് തങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങുക. ആലിം സയാൻ, ആലിം സയാൻ, അഹമ്മദ് നഈം, അഹമ്മദ് ബിഷറുൽ ഹാഫി, അൽഫിയ ഫാത്തിമ, അലി ഹസൻ ലബ്ബ, അമാന ഫാത്തിമ, അമീന പിയൻ, അസ്ഹർ വി എസ്, ഫഹദ ഫാത്തിമ, ഫാത്തിമ മിൻഹ, ഫാത്തിമ നസറിൻ, ഫാത്തിമ നസറിൻ എ എസ്, ഫാത്തിമ സുആദ, മുഹമ്മദ് മിദ്ലാജ്, മുഹമ്മദ് റൈഹാൻ, മുഹമ്മദ് അഫ്ലഹ്, മുഹമ്മദ് അജ്സൽ, മുഹമ്മദ് ഫവാസ്, മുഹമ്മദ് ഷബാസ്, നഫീസത്തുൽ മിസ്രിയ, നജ ഫാത്തിമ, നമ്ര ഖദീജ, നമ്ര ഖദീജ, സഫർ, തമീം ഫർഹാൻ, സമാ മസ്റീൻ, കൺഗ്രാജുലേഷൻസ് ടു ഓൾ സ്റ്റുഡൻസ്.
ഹാദിയ ബിരുദദാന ഹാദിയ സർട്ടിഫിക്കറ്റിൻ്റെ ഉദ്ഘാടന വിതരണം ബഹുമാനപ്പെട്ട സയ്യിദ് അലവിക്കോയ തങ്ങളുടെ മകൾ സയ്യിദത്ത് റമീസ ബീവിയുടെ സർട്ടിഫിക്കറ്റ് തങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ട് ന്യൂസ് കാഫ് ഉദ്ഘാടനം ചെയ്യുന്നു. ആദരപൂർവ്വം രണ്ടുപേരെയും ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇവിടെ ഈ കൺവെക്കേഷൻ സെറമണി അതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മുടെ സ്ഥാപനത്തെയും അതിൻ്റെ മാനേജ്മെൻ്റ് ഭാരവാഹികളെയും അല്ലാഹു തആല ഉയർത്തുമാറാവട്ടെ. നമ്മുടെ മക്കളെയെല്ലാം ഇസ്ലാമിക ചട്ടക്കൂടിൽ നിന്ന് ജീവിക്കുന്ന സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമായ മക്കളാക്കി നമ്മളെയും അവരെയും അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്.